നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാൻ ഇന്ന് ഒരു വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഡയറ്റിൽ ഒരുപാട് പേര് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് മെയിൽ ചെയ്ത് ചോദിക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ 2 കിലോയേ കുറഞ്ഞുള്ളൂ ഒരു മാസം കൊണ്ട്, 3 കിലോയേ കുറഞ്ഞുള്ളൂ എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ, ഞാനും കാണാറുണ്ട് വീഡിയോസ്, അപ്പോൾ അതിലൊക്കെ പലതിലും പറയുന്നത് ഒരാഴ്ച കൊണ്ട് 25 കിലോ കുറയും, ഒരാഴ്ച കൊണ്ട് 10 കിലോ കുറയും, ഒരാഴ്ച കൊണ്ട് അങ്ങനെ പറയാറുണ്ട്. ഒരാഴ്ച കൊണ്ടൊന്നും അത്രയും വെയിറ്റൊന്നും ഒരിക്കലും റെഡ്യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 1-2 കിലോ കുറയും എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. ഒരിക്കലും ഒരു ഹെൽത്തി വേ അല്ല. ശരിക്കും പറഞ്ഞാൽ 1 മാസം കൊണ്ട് 1.5 കിലോ കുറയുന്നതാണ് ഹെൽത്തിയർ ആയിട്ടുള്ള വെയ്റ്റ് ലോസ്. മനസ്സിലായോ? സ്ലോയിലേ നമുക്ക് കുറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഹൈറ്റും വെയ്റ്റും അറിയാമല്ലോ. എപ്പോഴും ഐഡിയൽ വെയ്റ്റ് എത്രയാണെന്ന് മനസ്സിൽ വിചാരിക്കാം. ഉദാഹരണത്തിന് ഒരാൾക്ക് 90 kg വെയ്റ്റ് ആണെന്ന് വിചാരിക്കാം. അയാൾക്ക് 160 cm ഹൈറ്റുമുണ്ട്. അപ്പോൾ എത്രയാണ് അയാളുടെ ഐഡിയൽ വെയ്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ഹൈറ്റിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ ഹൈറ്റ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഐഡിയൽ വെയ്റ്റ്. മനസ്സിലായോ? 160 cm ഹൈറ്റുള്ള ഒരാളുടെ ഹൈറ്റിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും? 60. അപ്പോൾ 60 kg ആയിരിക്കണം അയാളുടെ ഐഡിയൽ വെയ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ആ ഗോളിൽ നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒറ്റയടിക്ക് പെട്ടെന്ന് 30-40 കിലോ ഒന്നും കുറയുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വെയ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ 90 kg ഞാൻ നേരത്തെ പറഞ്ഞു, 90 kg ഉള്ള ഒരാളാണെങ്കിൽ ആ 90 kg ഒരു 10% കണക്കാക്കാം. 90 kg 10% എന്ന് വെച്ചാൽ 9 kg അല്ലേ. 9 kg റെഡ്യൂസ് ചെയ്യണം ആദ്യമേ. മനസ്സിലായോ? ആ ഗോളിലെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആ ഗോൾ എത്തിക്കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ എത്രയാണ് നമ്മുടെ വെയിറ്റ് കുറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ വീണ്ടും 10% കൂടെ കണക്കാക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അല്ലാതെ ഒറ്റയടിക്ക് 20-30 കിലോ കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് 1 മാസം കൊണ്ട് 2-1 കിലോ ഒക്കെ കുറയുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോകും. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഹെൽത്തി വെയ്റ്റ് ലോസാണ് എപ്പോഴും നല്ലത്. ക്വിക്കായിട്ട് ചെയ്യുന്ന വെയ്റ്റ് ലോസ് പ്രക്രിയകളുണ്ട് അല്ലേ, ഓരോ ഷെയ്ക്ക് കുടിച്ചിട്ട്. അതൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രൊഡക്റ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഷെയ്ക്ക് കുടിച്ചിട്ട് വെയ്റ്റ് കുറയ്ക്കുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിലും ഡയറ്റീഷ്യൻസിനൊക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് കമ്മീഷൻസ് ആണ് ഈ പ്രൊഡക്ട്സിൻ്റെ കമ്പനീസ് വാഗ്ദാനം ചെയ്യുന്നത്. ശരിയായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. കമ്മീഷനൊന്നും പറയാതെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട് ചില പ്രൊഡക്ട്സ്. അത് അത്ര അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ വെയ്റ്റ് ലോസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അത് ഒരുപാട് അതിൽ എന്താ പറയുക, കൃത്രിമത്വം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും വന്ന് വീഴരുത്. നിങ്ങളുടെ വിചാരം എന്താ, ഇപ്പോൾ വേറെ ആരെങ്കിലും പറയുന്നു, ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നു, അവർക്ക് അതുകൊണ്ട് പല ബെനിഫിറ്റ്സും വേറെ ഉണ്ടാവും. ഈവൻ എനിക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത കേസസ്സാണ്. നമ്മളൊരു ഫേക്ക് പ്രൊഡക്റ്റ് ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് അവരോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻസിനോട് ഒരു ഫേക്ക് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ അല്ലേ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്ട്സിൻ്റെ കാര്യം അല്ല, അങ്ങനെ ഒരു ഡയറ്റ് എഗ് ഡയറ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല എഗ് ഡയറ്റിനെ കുറിച്ച്, കാരണം ഞങ്ങളൊന്നും പഠിക്കാത്തൊരു കാര്യം അതൊക്കെ. എഗ് ഡയറ്റ്, അതുപോലെ കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് ഞാൻ പറഞ്ഞ എപ്പിലോപ്സി ഉള്ള, അതായത് അപസ്മാരമുള്ള കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. അതൊരു നോർമൽ പേഴ്സണൊന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. അപ്പോൾ ഒരിക്കലും കീറ്റോ ഡയറ്റ്, എഗ് ഡയറ്റ് ഇതൊന്നും ഒരു പെർമനൻറ്റ് വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് നൽകുന്നില്ല. കീറ്റോ ഡയറ്റിനെ എതിർക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വല്ലാത്തൊരു എന്താ പറയുക, കീറ്റോ ഡയറ്റിനോട് ഇത്ര അഡിക്റ്റായി പോയോന്ന് ആലോചിക്കുന്നത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ഭാവത്തിലാണ്. കുറച്ച് നാൾ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇടയ്ക്കൊന്ന് ഫാറ്റി ലിവർ ഉണ്ടോയെന്നോ ക്രിയാറ്റിൻ കൂടുതലാണോ എന്നോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും കാര്യങ്ങൾ.
അപ്പോൾ ഞാൻ കാര്യം ജെന്യുനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ലോ ആയിട്ട് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കുന്നത് വഴി ഒരുപാട് രോഗങ്ങളെ വിളിച്ചു വരുത്താനായിട്ട് ആരും ആഗ്രഹിക്കില്ലല്ലോ അല്ലേ. വെയിറ്റ് കുറച്ചുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ദിവസങ്ങളോളം കിടക്കാൻ നിങ്ങൾ വല്ലതും ആഗ്രഹം ഉണ്ടാവുമോ? അപ്പോൾ ഒരിക്കലും അത് ഒരു ജെന്യുൻ ആയിട്ടുള്ള ഒരു രീതിയല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വളരെ സ്ലോ ആയിട്ട് മാത്രം നല്ല ഡയറ്റ് നോക്കി, നല്ല ഡയറ്റ് പ്ലാൻ നോക്കിയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ പലർക്കും ഡയറ്റ് പ്ലാൻ തന്നിട്ടുണ്ടായി അല്ലേ. അപ്പോൾ അതിൽ നൈറ്റ് ടൈമിൽ ഓട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓട്സ്, അത് കുറുക്കി തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, ഓട്സിൻ്റെ പുട്ടുണ്ടാക്കി കഴിക്കാം, ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം, എല്ലാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓട്സ് പറഞ്ഞിരിക്കുന്ന ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓട്സ് തീരെ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ രാത്രി ചപ്പാത്തി യൂസ് ചെയ്യാം, ഗോതമ്പിൻ്റെ ദോശ യൂസ് ചെയ്യാം, ചിലർ അവല് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവല് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ശർക്കരയൊന്നും പാടില്ല. വെറുതെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവലിൻ്റെ ഉപ്പുമാവാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യാം. അല്ലാതെ ശർക്കര, പഞ്ചസാര ഇങ്ങനെയുള്ള സ്വീറ്റ്നെസ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഞാൻ തന്ന ഡയറ്റ് പ്ലാൻ അതുപോലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അതിൽ മോഡിഫിക്കേഷൻ വരുത്താന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നേന്ത്രപ്പഴം ഒഴികെയുള്ള ബാക്കി എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നൈറ്റ് കറുകപ്പട്ട പൊടി പറഞ്ഞിട്ടുണ്ട്, അതൊരു ഫാറ്റ് ബേണറാണ്, അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിലുണ്ട്. അപ്പം നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് പരിഹരിക്കാനും അത് സഹായകരമാകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറ്റ് അതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു മാസം കൊണ്ട് നല്ലൊരു എമൗണ്ട് വെയിറ്റ് നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു ഗോൾ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മുടെ വെയിറ്റിൻ്റെ 10% വെച്ചിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്യുക. അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഗോള് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കേണ്ടതാണ്, സ്ലോ ആയിട്ട്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്യുക. ഡയറ്റീഷ്യൻസിന് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ അത് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞു, വർക്കൗട്ട്, വർക്കൗട്ട് നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ ഇതിൽ പീരീഡ്സിൻ്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി, പീരീഡ്സിൻ്റെ ടൈമിൽ എങ്ങനെ വർക്കൗട്ട്. പീരീഡ്സിൻ്റെ ടൈമിൽ വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ചിലർക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വേണ്ട, ആ സമയം നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസം കമ്പൽസറി ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, 2 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തു. വെള്ളം ധാരാളം കുടിക്കുക, 8 മണിക്കൂർ ഉറങ്ങുക. 8 മണിക്കൂർ ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി, കാരണം സ്പ്ലിറ്റായിട്ട് ഉറങ്ങിയാൽ മതിയോന്ന്. കാരണം രാത്രി ചിലർ ഉറങ്ങാൻ ഒരുപാട് വൈകുന്നവർക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. പക്ഷെ അങ്ങനെ വേണ്ട കേട്ടോ, കാരണം ഉച്ച ഉറക്കം എപ്പോഴും നമ്മുടെ വെയിറ്റ് കൂട്ടാനേ കാരണമാവുള്ളൂ, വെയിറ്റ് ഒരിക്കലും കുറയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഉച്ചയ്ക്ക് കഴിയുന്നത്ര ഉറങ്ങാതിരിക്കുക. രാത്രിയിൽ ഇപ്പോൾ 8 മണിക്കൂർ ഇല്ലെങ്കിലും ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം നേരത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു ടൈം ഷെഡ്യൂൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. വീട്ടിലാണെങ്കിലും ക്ലീനിങ് ജോലികളാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും കുട്ടികളെ നോക്കുന്നതിനാണെങ്കിലും ഒക്കെ ഒരു ടൈം ഷെഡ്യൂൾ എപ്പോഴും സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ജോലികൾ വേഗം തീർക്കുക. എന്നിട്ട് രാത്രി വേഗം കിടന്നുറങ്ങാനായിട്ട് നോക്കുക. പിന്നെ ഒരു സംശയം ചോദിച്ചത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. വെള്ളം എത്ര ലിറ്റർ കുടിക്കണമെന്ന്, 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമ്മൾ കുടിക്കുക. പിന്നെ ചൂടുള്ള സമയത്ത്, ഒരുപാട് ചൂടുള്ള സമയം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് വെള്ളം ധാരാളമായിട്ട് കുടിക്കാവുന്നതാണ്. അതിൽ ലിമിറ്റൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ റീനൽ പേഷ്യൻസ് ഡോക്ടേഴ്സ് പറഞ്ഞ അനുസരിച്ച് മാത്രം വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെള്ളം ചെറിയ എമൗണ്ടിൽ കുടിക്കാവുന്നതാണ്, പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി കുടിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ജോയിൻ്റ് ഫാമിലിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഡയറ്റൊക്കെ ഫോളോ ചെയ്യാനായിട്ട് അല്ലേ. എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക, ക്വാണ്ടിറ്റി നോക്കുക. ക്വാണ്ടിറ്റി ആണ് ഇമ്പോർട്ടൻ്റ്. ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാതെ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ നിങ്ങൾക്കാണെങ്കിലും പേഴ്സണലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വയ്ക്കുക. സാലഡ്സ് ആണെങ്കിലും കുക്കുംബറൊക്കെ ജസ്റ്റ് അരിഞ്ഞാൽ, അതിൽ നിന്നും കുക്കിങ് വേണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് അരിഞ്ഞാണെങ്കിലും അങ്ങനെ
റൂമിൽ വെച്ചിട്ട് അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും അല്ലേ. മരുമക്കളൊക്കെ ആകുമ്പോഴത്തേനും കൂടുതലാണത്, ഒരുപാട് ഓവർ വെയിറ്റ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ അതനുസരിച്ച് ആ കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാനും പറ്റില്ല. ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കാനും പറ്റില്ല, പക്ഷെ കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പം വീട്ടിലെ മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഒന്ന് അതിനെ ഹെൽപ്പ് ചെയ്യുക, ഒന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യുകയും കൂടെ വേണം. ജോയിൻറ്റ് ഫാമിലിയിലാണെങ്കിൽ പലർക്കും വർക്കൗട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റൂമിലൊക്കെ തന്നെയും അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുക. ജസ്റ്റ് പുറത്ത് പോയി ചെയ്യണമെന്നൊന്നുമില്ല, റൂമിൽ തന്നെ ഒരു യോഗ മാറ്റൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതൊക്കെ നമ്മളുടെ ആവശ്യമാണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, കാരണം മെയിൽ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ശ്രമിക്കുന്നത് ജസ്റ്റ് 1 month ഓർ 2 months, അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയപടിയാവരുത്. എപ്പോഴും നമ്മൾ ഒരു 6 months എങ്കിലും വെയിറ്റ് റിഡക്ഷൻ മെനു അതുപോലെ ഫോളോ ചെയ്യാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വെയിറ്റ് റിഡക്ഷൻ മെനു പ്ലാനിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പല കാര്യങ്ങളും, ഒരു മെനു പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് 2 months കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാം, അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, മെയിലിൽ അയക്കാം. മെയിലെന്ന് വെച്ചാൽ ഞാൻ വീക്ക്ലി ട്വൈസ് ഒക്കെ നോക്കുകയുള്ളൂ, കമൻറ്റ് ബോക്സ് ആകുമ്പോൾ ഡെയിലി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം, അതനുസരിച്ച് ചെയ്യുക, അതിൻ്റെ റിപ്ലൈ അയക്കുക. ഈ 2 months ഡയറ്റ് നോക്കിയിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയോ തൈറോയിഡോ PCOD അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. PCOD ഉള്ളവരും തൈറോയിഡ് ഉള്ളവരും ഒക്കെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. PCOD ശ്രദ്ധിക്കേണ്ട കാര്യം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. തൈറോയിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ക്യാബേജ്, ബ്രോക്കോളി, റാഡിഷ്, അതുപോലെ കപ്പലണ്ടി, കപ്പ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അത് നോക്കാം. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ഡയറ്റ് ഫ്രൈഡ് ഐറ്റംസും സ്വീറ്റ്സും ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഫോളോ ചെയ്യാം. വെയിറ്റ് റിഡക്ഷൻ മെനു പ്ലാനിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് നോക്കി ഡയറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് മെനു പ്ലാന് പ്രത്യേകം നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ മെനു പ്ലാനാണ് അത് ഈ പറയുന്നത്. അപ്പോൾ അത് 2 months ബേസിക് മെനു പ്ലാനാണ്. അപ്പോൾ അതാണ് ആദ്യമായിട്ടും നിങ്ങൾ 2 months ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ എന്നോട് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ തന്നെയും അത് തന്നെ എനിക്ക് തരാൻ പറ്റുള്ളൂ. 2 months ബേസിക് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 months ബേസിക് പ്ലാൻ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണാം. എനിക്കറിയാം എല്ലാവരും വളരെ വിഷമത്തിലാണ് എനിക്ക് മെയിൽ അയക്കുന്നത്. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വേയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് ലഭിച്ചിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും. ബെല്ലി ഫാറ്റ് കുറയ്ക്കുക, ഇതൊക്കെ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമാണ്. വെയിറ്റ് റിഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ കുറയും. പിന്നെ അതോടൊപ്പം തന്നെ വർക്കൗട്ടും നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ളവർ, 90 kg അബോവ് ഒക്കെ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ചാടി കയറി ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യരുത്. 1 month എങ്കിലും ജസ്റ്റ് വാക്കിംഗ് മാത്രം, സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് വേണം 1 month എങ്കിലും ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുറച്ച് ഇൻറ്റൻസിറ്റി കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുള്ളൂ. അപ്പോൾ നെറ്റിലൊക്കെ ഒരുപാട് വർക്കൗട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ബോഡിക്ക് സൂയിറ്റബിൾ ആയിട്ടുള്ള വർക്കൗട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സുംബ ഡാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എനിക്ക് യോഗ ചെയ്താൽ കുറയും എന്ന് വിചാരിച്ച് നിങ്ങൾ യോഗയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ട് കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വെയിറ്റ് ഒരുപാട് ഉള്ളവർ തുടക്കത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയ എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബോഡിക്ക് ഒരിക്കലും അത് സൂയിട്ടാവില്ല. പിന്നെ ഒരിക്കലും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെയിറ്റ് ഡയറ്റും ചെയ്ത് ജസ്റ്റ് വാക്കിങ്ങും ചെയ്തിട്ട് വെയിറ്റ് ഒരുവിധം കുറച്ചിട്ട് മാത്രം ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ടിലോട്ട് നിങ്ങൾ പോവുക.
പിന്നെ പലരും പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ കളിയാക്കലുകളെ കുറിച്ചാണ്. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നതെന്നറിയോ? കോർട്ടിസോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. കോർട്ടിസോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ എന്താ പറ്റുന്നത്? വെയിറ്റ് ഒരിക്കലും റെഡ്യൂസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കാതെ നമുക്ക് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കെന്താ, നമുക്കൊന്നും സംഭവിക്കാൻ പോകണില്ലല്ലോ. വേറൊരാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് വല്ലതും സംഭവിക്കാൻ പോകണ്ടോ? ഒന്നും സംഭവിക്കാൻ പോകണില്ല അല്ലേ. ചിലരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തടിയുള്ളവരായിരിക്കും, ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ അവർ എത്ര ഹാപ്പി ആയിരിക്കും, വളരെയധികം ഹാപ്പി ആയിട്ട് അവർ നടക്കുന്നുണ്ട്. അവർക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവർ നടക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാറില്ല അല്ലേ. നമ്മൾ കുറച്ച് വിഭാഗക്കാരുണ്ട്, എപ്പോഴും ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഒതുങ്ങിക്കൂടുന്നവർ, എൻ്റെ ഫിസിക്ക് ശരിയല്ല, എനിക്ക് ആ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് സൂറ്റബിൾ ആവില്ല, എനിക്ക് വല്ലാത്ത വെയിറ്റാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നെക്കുറിച്ച്, ഇങ്ങനെയുള്ള ധാരണ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ അപൂർവം ചിലരൊഴിച്ചാൽ, ഒരുപാട് വെയിറ്റുള്ള ആളുകളൊക്കെ വളരെ കുറവ് ഫുഡേ കഴിക്കുള്ളൂ അല്ലേ. നമുക്ക് പല ഫംഗ്ഷൻസിനൊക്കെ പോയാൽ തന്നെ അറിയാൻ പറ്റും, ഒരുപാട് മെലിഞ്ഞവർ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, വാരി വലിച്ച് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും. പക്ഷേ വണ്ണമുള്ളവർ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, വളരെ കുറഞ്ഞ എമൗണ്ടിലേ അവരെടുക്കുകയുള്ളൂ ഭക്ഷണം. അവരുടെ ശരീരപ്രകൃതി, പാരമ്പര്യം ഇതൊക്കെ പെടും. അല്ലാതെ ഇത് മാത്രമല്ല, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും ചിലർക്ക് ആഫ്റ്റർ ഡെലിവറി. മിക്കവർക്കും വെയിറ്റ് കൂടും, അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ തെറ്റായൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ആ ടൈമിലൊക്കെ കുഞ്ഞുങ്ങളെ, കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതുപോലെ ലാക്ടേഷൻ പീരീഡിലാണെങ്കിലും കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ സമയത്തൊന്നും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പോകരുത്. കുട്ടിക്കൊരു 9 മന്ത്സ് എങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെയിറ്റ് റിഡക്ഷൻ ഒരുങ്ങാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ വെയിറ്റ് റിഡ്യൂസ് ചെയ്തോളൂ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടിപ്സും പറഞ്ഞുതരാം. അല്ലാതെ ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ ഒന്നും ആരും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുങ്ങരുത്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷം ഉള്ളതാക്കി തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ചിലർക്ക് ഗാർഡനിങ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് റീഡിങ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് മ്യൂസിക് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുക. എന്നാൽ തന്നെയും നമുക്കെല്ലാം ഒരു പോസിറ്റീവായിട്ട് അനുഭവപ്പെടും. അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം മോട്ടിവേഷനൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് വെച്ചാൽ, ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ വെയിറ്റിൻ്റെ 10% എത്രയാന്ന് വെച്ചാൽ അത്രയും കുറയ്ക്കാനായിട്ട് ആദ്യമേ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.